ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന ഒരു മൂന്ന് പുതിയ അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷന് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഈ സൈഡ് കാണുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറലാണ് പതിവ്. ഉണ്ടല്ലേ, ഇതേപോലെയാണ് നമ്മൾ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി മുതൽ ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ ഇത്ര റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു അക്കൗണ്ടിൻ്റെ ചിഹ്നമല്ലേ, അതൊന്ന് ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ നമ്മൾ മറ്റൊരു അക്കൗണ്ടിലേക്ക്, നമ്മുടെ ഫോണിലുള്ള മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇനി മുതൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ ഹോം സ്ക്രീനിൽ കാണുന്ന വീഡിയോസില്ലേ, വീഡിയോസ് ഓട്ടോ പ്ലേ ആവാറുണ്ട് ചില സമയത്തൊക്കെ. ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ കഴിയും എന്നുള്ള ഒരു സംഭവമാണ്. കണ്ടോ, ഇതിപ്പോൾ ഓട്ടോ പ്ലേ ആകുന്നത് കണ്ടിരുന്നു. ഞങ്ങൾ ഈ ഒരു വീഡിയോ ഓട്ടോമാറ്റിക്കലി ഓണായി വരുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഡാറ്റ ഒക്കെ കൂടുതൽ ചിലവാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പുതുതായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ജസ്റ്റ് ഈ ത്രീ ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എന്നുള്ളതിൽ പോയിട്ട് ഇവിടെ ഓട്ടോ പ്ലേ വീഡിയോസ് എന്നുള്ളൊരു സംഭവം കാണാം. അതിൽ നമുക്ക് ഓട്ടോ പ്ലേ വീഡിയോസ് ഓവർ വൈഫൈ ഓൺലി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ വൈഫൈ നെറ്റ്വർക്കിൽ മാത്രം ഈ ഒരു വീഡിയോ അങ്ങനെ ഓട്ടോമാറ്റിക് പ്ലേ ആവുന്നതാണ്. അതുപോലെ തന്നെ ഡു നോട്ട് ഓട്ടോ പ്ലേ വീഡിയോസ് എന്നുള്ളൊരു സംഭവമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് പറ്റെ ഓഫ് ആവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ നമുക്ക് അങ്ങനെ ഓണാവില്ല. നമ്മൾ ജസ്റ്റ് ടൈം ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ വീഡിയോ പ്ലേ ആവത്തുള്ളൂ. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇനി മൈ ആപ്സ് ആൻഡ് ഗെയിംസിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനുകൾ ഓരോന്നായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യരുത്, ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ ആണോ ഒഴിവാക്കേണ്ടത് അതെല്ലാം നമുക്ക് ഈ ഒരു സംഭവത്തിൽ പോയിട്ട് സ്റ്റോറേജിൽ പോയാൽ നമുക്ക് ഇവിടെ നിന്നും ഏതെല്ലാം ആപ്ലിക്കേഷനുകളാണ് നമ്മുടെ ഫോണിൽ നിന്നും ഒഴിവാക്കേണ്ടത് അത് ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഒറ്റ ക്ലിക്ക് കൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ മുഴുവനും നമുക്ക് ഇവിടെ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഫ്രീ ആപ്പ് 4406 എന്നുള്ള ആ സംഭവത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷനൊക്കെ ഡിലീറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എല്ലാ ആപ്ലിക്കേഷനുകളും സെപ്പറേറ്റ് ഡിലീറ്റ് ആകേണ്ട ഒരു സംഭവം നമുക്ക് ബുദ്ധിമുട്ട് ഒന്ന് ഒഴിവാകുന്നതാണ്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.